തിരുവല്ല ആനിക്കാട് പുളിക്കാമലയിൽ ഹൈക്കോടതി ഉത്തരവ് അട്ടിമറിച്ച് ക്രഷർ യൂണിറ്റ് പ്രവർത്തിക്കുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരും ക്രഷർ ഉടമകളും ഒത്തുകളിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ക്രഷർ യൂണിറ്റ് പൂട്ടാൻ കഴിഞ്ഞ 13 ഉത്തരവിട്ട ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിനെ ചുമതലപ്പെടുത്തി. പക്ഷേ ഉദ്യോഗസ്ഥർ അനങ്ങിയില്ല. 18-ാം തീയതി ഉത്തരവിന്റെ പകർപ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർക്ക് പരാതിക്കാർ നേരിട്ട് നൽകി. ഉടൻ സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും നടന്നില്ല. മലകയറിയെത്തുമ്പോൾ ഞങ്ങൾ കണ്ടത് പൊടിപറത്തിപ്പോകുന്ന ടിപ്പറുകളും ഇടതടവില്ലാതെ പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റും. എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്ന് അറിയാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥനെ ഞങ്ങൾ വിളിച്ചു. ക്രഷർ ഉടമയെ ന്യായീകരിക്കാൻ പാടുപെടുന്ന ഉദ്യോഗസ്ഥൻ, ഞങ്ങൾ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. അവര് അതിനെതിരെ കേസിന് പോകുന്നുണ്ട്. പക്ഷേ കിട്ടിയതേ ഉള്ളു ഇന്ന്. ഇന്ന് എന്ന് വെച്ചാൽ ആ പോസ്റ്റിലായിട്ടുള്ളത്. പക്ഷെ അയാൾ ഇന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ വന്നപ്പോ അയാൾക്ക് അതിന്റെ കോപ്പി കൊടുത്ത് നിർത്താനുള്ളതിന്റെ. നേരിട്ട് നൽകിയ സ്റ്റോപ്പ് മെമ്മോ കിട്ടിയിട്ടില്ലെന്നാണ് ഉടമ പറയുന്നത്. എന്റെ കയ്യിൽ ഇതുവരെ കിട്ടിയില്ല. കിട്ടിക്കഴിയുമ്പോ ഞാൻ സ്റ്റോപ്പ് മെമ്മോ കിട്ടിയെന്ന് പറയാം. ഇനി പരാതിക്കാരുടെ സങ്കടം കൂടി കേൾക്കണം. 3 പേർക്ക് ഇപ്പൊ അലർജിയുടെ അസുഖം, 2 പേർക്ക് ശ്വാസമുട്ടലിന്റെ പ്രശ്നമുണ്ട്. നിയമം പാറമടകൾക്ക് ബാധകമല്ല എന്നുള്ള ഒരു തോന്നലാണ് ഞങ്ങളിൽ ഉളവാക്കിയത്. കടുത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്ന നിയമലംഘനങ്ങൾ നടപടിയെടുക്കേണ്ട അധികാരികൾ നോക്കുകുത്തിയായി തുടരുന്നു. പുളിക്കാമലയിൽ നിന്നും ക്യാമറമാൻ ഷഫീഖ് മുഹമ്മദിനൊപ്പം സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.